മികച്ച സ്വകാര്യ ഫാമിനുള്ള പുരസ്കാരം കാട്ടാക്കടയ്ക്ക്. വിളപ്പിൽശാല കാട്ടാക്കട പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ജോർദാൻ വാലി ഫാമിനാണ് അവാർഡ്. സംസ്ഥാന സർക്കാരിന്റെ ഹരിതകീർത്തി അവാർഡാണ് ജോർദാൻ വാലിയെ തേടിയെത്തിയത്. പ്രവാസിയായ ജേക്കബ് കുര്യനാണ് ഫാം ആരംഭിച്ചത്. എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവിടെ വിളയിക്കുന്നു. മികച്ചൊരു ഫാമും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയിലെ റെസ്പോൺസിബിൾ ടൂറിസം സെന്റർ കൂടിയാണ് ജോർദാൻ വാലി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഫാമിന്റെ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയതിന് ലഭിച്ച അംഗീകാരമാണ് ഇതെന്നും ജേക്കബ് കുര്യനും ഫാം മാനേജർ ജിംസണും ആനന്ദും വ്യക്തമാക്കി. നമസ്കാരം, എന്റെ പേര് ജേക്കബ് കുര്യൻ. ഞാൻ കേരളത്തിൽ പട്ടത്തും ദുബായിലുമായിട്ടാണ് താമസിക്കുന്നത്. തിരുവനന്തപുരമാണ്. ജോർദാൻ വാലി ഫാമിന്റെ ഫൗണ്ടറാണ് ഞാൻ. ഈ പുതിയ വർഷത്തെ അവാർഡ് ലഭിച്ച ഫാമാണ്. 2012 ഈ ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3-4 വർഷം എനിക്ക് കൃഷിയിൽ അപാകതകളും അമളികളും പറ്റി. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം വിവിധ നഴ്സറികളിൽ നിന്നും, കേരളത്തിലോ തമിഴ്നാട്ടിലുള്ള നഴ്സറികളിൽ നിന്നും വാങ്ങി നട്ട ചെടികൾ പലതും ക്വാളിറ്റി ഇല്ലാത്തതും അതുപോലെ തന്നെ ഗുണമേന്മയില്ലാത്തതും തക്കതായ ഫലം തരുന്നതും അല്ലായിരുന്നു. അത് കാരണം 4 കൊല്ലം കഴിഞ്ഞപ്പോൾ പലതും വെട്ടി മാറ്റി പുതിയത് നടേണ്ടി വന്നു. ഇപ്പോൾ ആ പോരായ്മകൾ പലതും അപ്രൂവ്ഡ് കേരള കാർഷിക ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ്ഡ് നഴ്സറികളിൽ നിന്ന് വാങ്ങി നട്ട് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങി. ഇത് ഈ ഒരു അച്ചീവ്മെൻറ്റിന് കാരണക്കാരൻ മിസ്റ്റർ ജിംസൺ എന്ന് പറയുന്ന ഫാം സൂപ്രണ്ട് ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജോലിക്കാർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഈ കോവിഡ് കാലയളവിലും ആത്മാർത്ഥമായി പരിശ്രമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടവും ഒരു അവാർഡും ലഭിക്കാൻ കാരണം. നമ്മളൊരു വലിയ നേട്ടമാണ്, സ്വകാര്യ ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു അവാർഡിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഒരു ഞങ്ങളിവിടെ കേരളത്തിലൊരു കാലത്ത് നിലനിന്നിരുന്നതും ഇന്ന് കേരളത്തിന് അന്യം നിന്ന് പോയതുമായ ഒരു കൃഷി സമ്പ്രദായം പുതിയ തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ശ്രീ ജേക്കബ് കുര്യൻ സാറ് ഒരു 2014 മുതലാണ് ഇവിടെ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. കൂടാതെ വള്ളനാട് മിത്രാനികേതനം അവരുടെ KVK ഒക്കെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതുവഴി നമുക്ക് ചെടികളെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല ആവശ്യങ്ങൾക്ക് അവരിവിടെ വരികയും നമ്മളെ ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് എന്നോട് പറഞ്ഞു, ഹരിതകീർത്തി അവാർഡെന്ന് പറഞ്ഞിട്ടൊരു അവാർഡുണ്ട്, ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്യുക, അവരുടെ പരിശോധനകളൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ വന്നു. ജില്ലാ അവാർഡ് വന്നപ്പോൾ പറഞ്ഞത് സ്റ്റേറ്റിലേക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവാർഡ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ വർഷത്തെ സ്വകാര്യ മേഖലയിൽ ഹരിതകീർത്തി അവാർഡ് മികച്ച ഫാമിനുള്ളത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതൊരു എന്താണ് നമുക്ക് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? എന്താണ് എൻ്റെ വിജയരഹസ്യം എന്ന് പറയുമോ? ഞാൻ 2021 BSc അഗ്രികൾച്ചർ ഡാപ്പോളി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കൃഷിയെപ്പറ്റി വലിയ ധാരണയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ. നമ്മൾ തിയറി ആസ്പദമാക്കിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എങ്ങനെയാണ് ചിട്ടയുടെ രീതിയിൽ കൃഷി ചെയ്യുന്നതെന്നും ലേബർ മാനേജ്മെൻ്റ് ആയാലും എല്ലാ രീതിയിലും ഒരു ഓർഡർ ഉണ്ടാക്കി കൊണ്ടുവരണം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിച്ചതും. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു 6-7 മാസം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാട്ടാക്കട കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡിന് നോമിനേഷൻ കിട്ടിയതായിട്ടും അതിനുള്ള ആപ്ലിക്കേഷന് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് മുതലായ സംഭവങ്ങൾ എനിക്കൊരു ഭാഗമാവാൻ സാധിച്ചതും. അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായി നടന്നു. അങ്ങനെ ഒരു അവസരം നമുക്ക് വന്ന് കിട്ടിയതിലും ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചാലും വളരെയേറെ സന്തോഷമുണ്ട്. വേറൊന്നുമില്ല, വിജയരഹസ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയായ രീതിയിലുള്ള വർക്ക് മാനേജ്മെൻറ്റ്, അത്രയേ ഉള്ളൂ.